ഗസ്റ്റൊക്കെ വരുമ്പം കൊണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് ഇത്. ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസം നല്ലതുപോലെ ഇരിക്കുന്നതാണ്. നമ്മളിത് മടക്ക് സേവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി മൈദയാണ് നമ്മളെടുക്കുന്നത്. ഞാൻ ഒരു 2 കപ്പ് മൈദയുടെ മടക്ക് സേവ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കത് ആവശ്യമനുസരിച്ച് കൂടുതലോ കുറവോ ഒക്കെ നമുക്ക് വേണ്ടി പോലെ ഉണ്ടാക്കാം. നമുക്കതിനകത്ത് ഈ മൈദക്കകത്തോട്ട് കുറച്ച് ഉപ്പ് ഇടണം അതിൻ്റെ ഒരു ആവശ്യത്തിന്. പിന്നെ ഒരു 2 സ്പൂണ് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് നമ്മൾ ഇതിന് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ആദ്യം നമ്മൾ പുട്ടിൻ്റെ പൊടിയൊക്കെ ഒന്ന് ഉണ്ടാക്കുന്ന പോലെ നല്ലപോലെ ഒന്ന് നെയ്യൊക്കെ എല്ലാ സ്ഥലത്തും ഒന്ന് പറ്റി പിടിക്കുന്ന പോലെ നമ്മൾ ഇത് തന്നെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. നെയ്യൊക്കെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മളൊരു 1/2 സ്പൂണും മഞ്ഞൾ ഇതിനകത്തിടുന്നുണ്ട്. ടീസ്പൂണാണ്. നല്ല ഒരു നിറം കിട്ടും നമ്മുടെ ഈ മടക്ക സേവയ്ക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഇനി ഒരു 2 ഏലക്ക പൊടിച്ചതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. ഇതും കൂടി ഒന്ന് മിക്സാക്കി നമ്മളിനി ഇത് നല്ലതുപോലെ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് പോലെയാണ് എടുക്കുന്നത്. ഒത്തിരി നീണ്ടുപോകാതെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മൈദയല്ലേ, അപ്പം പെട്ടെന്ന് അങ്ങ് ലൂസായി പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വന്ന് നല്ലപോലെ കുഴച്ച് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം. നമ്മുടെ മൈദ നല്ലതുപോലെ കുഴഞ്ഞ് നല്ല മിക്സായിട്ടുണ്ട്. നമ്മളൊരു 5-8 മിനിറ്റ് എങ്കിലും ഇങ്ങനെ നല്ലതുപോലെ കുഴച്ച് നല്ല അതിനെ ഒന്ന് മയപ്പെടുത്തി എടുക്കണം. മടക്ക സേവ നല്ലതായിട്ട് ഇരിക്കത്തുള്ളൂ. ഇപ്പോൾ അതുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ നല്ലപോലെ ഒന്ന് കുഴച്ചു, ഒരുപാട് നീണ്ടു പോകില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മൈദ ആയതുകൊണ്ട് ഇപ്പോൾ നമ്മളിതൊന്ന് 2 ഭാഗമായിട്ട് ഇതിനെ ഒന്ന് എടുക്കുക. ഇനി നമ്മളൊരു കട്ടിങ് പാടയിലോ അല്ലെങ്കിൽ നമ്മൾ നേരെ നല്ലപോലെ പ്ലാറ്റ്ഫോമിൽ ക്ലീൻ ചെയ്ത് ഒരു മൈദ ഒന്ന് തൊവിയിട്ട് ഇതിനെ ഒന്ന് നല്ലപോലെ കട്ടിക്ക് പരത്തിയെടുക്കണം. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് മൈദമാവ് ഇങ്ങനെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നമ്മളിത് നല്ലപോലെ ആദ്യം ഒന്ന് ഇത്തിരി കൈ കൊണ്ടൊന്ന് നീക്കിയിട്ട് നമ്മളതൊന്ന് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കണം. ചില സ്ക്വയർ ഷേപ്പിലൊക്കെ പരത്തിയെടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കാനുള്ളത്. അത് കാരണം നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ലപോലെ ഒരു ഷേപ്പിൽ കിട്ടും. കനം കുറച്ച് തന്നെ പരത്തണം. പിന്നെ നമ്മൾ ഇത് ഉരുട്ടിയെടുക്കുന്നത് അത് കാരണം നമ്മൾ നല്ലപോലെ കനം കുറയാവുന്നിടത്തോളം കനം കുറഞ്ഞെടുക്കണം. നല്ലൊരു വലിയ ഷീറ്റായിട്ട് തന്നെ എടുക്കുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് ഫ്ലീറ്റ്സ് കിട്ടുന്ന പോലെ ഇല്ല. അപ്പോൾ നമുക്ക് മടക്ക സേവ കാണുമ്പം തന്നെ നല്ലൊരു കൂടുതൽ ഫ്ലീറ്റ്സ് ഉള്ള പോലെ തോന്നും. കാണുമ്പോൾ നല്ലൊരു രസം തരും. നമ്മളിപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. തീരെ അങ്ങ് അപ്പടി കെട്ടി കുറഞ്ഞായി പോവല്ല, അല്ലെങ്കിൽ പിന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പ്രയാസമാണ്. പിന്നെ നമ്മളിതൊന്നുകൂടെ പരത്തുന്നുണ്ട്, അതുകൊണ്ട് ഈ കണക്കിന് മതിയാകും. ഇനി നമ്മൾ ഇതിനകത്ത് ഞാൻ 1 സ്പൂണ് നെയ്യ് എടുത്തിട്ടുണ്ട്. 1 സ്പൂണ് നെയ്യ്ക്കകത്തോട്ട് 1/2 സ്പൂണ് മൈദയുടെ പൊടിയും കൂടി നമ്മൾ ചേർത്ത് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ ലെയറൊക്കെ ഒന്ന് വേറെ വേറെ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത് ചേർത്ത് തേക്കുന്നത്. ഇനിയും മൈദയും നെയ്യും കൂടി മിക്സാക്കിയത് നല്ലതുപോലെ ഇത് കൈ കൊണ്ട് തന്നെ നമ്മൾ തേച്ച് പിടിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉണ്ടാക്കി വരുമ്പോൾ അത് ലെയറൊന്ന് വേറെ വേറെ ആയിട്ട് മാറുകയില്ല. നമ്മൾ കൈ കൊണ്ട് നല്ലതുപോലെ തേച്ച് എല്ലാ സ്ഥലത്തും ഇത് പിടിപ്പിക്കണം. ചട്ടിലൊക്കെ നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ പിന്നെ അത് വിട്ടുപോരാതിരിക്കും. അപ്പോൾ ഇനി നമ്മളിത് ചെറുതായിട്ടൊന്ന് മടക്കി മടക്കി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കണം. അപ്പം നമ്മൾ ഈ നമ്മൾ കുഴക്കുന്ന മാവ് നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റിയല്ല. അപ്പം നമ്മളിനി ഇതിനെ ചെറിയ ചെറിയ സൈഡൊക്കെ വേണമെങ്കിൽ നമ്മൾ കട്ട് ഇതൊന്ന് മാറ്റിയിട്ട് പിന്നെയും അത് എടുക്കാൻ പറ്റും. ഇത് ഈ കനം മതിയാകും. ഇത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് നമ്മുടെ മടക്ക സേവയുടെ അളവിനനുസരിച്ച് കട്ട് ചെയ്യണം. തീരെ ചെറിയതായിട്ട് കട്ട് ചെയ്താൽ നമുക്ക് കാണുമ്പം ഒരു ഇത് വരികയല്ല, സുഖം വരികയല്ല. അതുകൊണ്ട് നമ്മൾ ഇത്തിരി വലുതായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിന് ഓരോ പീസിനെ എടുത്ത് അത് കണ്ടോ ഇങ്ങനെ
പീസായി വെക്കുമ്പോൾ ഇപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ലെയറൊക്കെ നല്ലപോലെ കാണാൻ പറ്റും. ഇതിൽ നമ്മളിനി ഓരോ പീസും ഒന്നും കൂടി ഇത്തിരി പൊടിയിട്ടിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കണം. ഇത് ഒത്തിരി പ്രസ് ചെയ്യാതെ പരത്തിയെടുക്കണം, അന്നേരം നമ്മുടെ ആ ലെയറൊക്കെ അങ്ങ് വിട്ടുപോകും. ഇങ്ങനെ തീരെ കനം കുറയ്ക്കണ്ട, ഈ പാകത്തിൽ മതിയാവും, ഈ പാകത്തിൽ മതിയാവും. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിത് എണ്ണയിൽ വറുത്തെടുക്കേണ്ടതാണ്. അതുപോലെ ബാക്കി നമ്മൾ രണ്ടും ഭാഗമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, അത് രണ്ടും ഇതുപോലെ ഒന്ന് പരത്തി ഞാൻ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ മതിയാവും. നമ്മളിപ്പോൾ മടക്ക ചേവ ഉണ്ടാക്കാനുള്ള ഇതെല്ലാം നല്ലതുപോലെ ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഈ കനത്തിലാകാവുള്ള ഒരുപാട് കനത്തിലിരിക്കല്ലേ, അപ്പോൾ ആകമൊക്കെ വേവാതെ ഇരിക്കും. ഇനിയിപ്പോൾ ഇതെല്ലാം പരത്തി വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ ഒരു കടയിൽ ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കിത് വറുത്തെടുത്ത് കഴിഞ്ഞ് നമ്മളിതിൻ്റെ പഞ്ചസാര സിറപ്പിനകത്താണ് ഇട്ടെടുക്കുന്നത്. അതിനുവേണ്ടി പഞ്ചസാര സിറപ്പും കൂടെ നമുക്ക് അടുത്ത ഗ്യാസിലൊന്ന് വെക്കാം. പിന്നെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, അര കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയായിരിക്കും. നമ്മൾ അതും കൂടി ഗ്യാസിൽ വെച്ച് നമുക്കൊന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ തിളപ്പിച്ചെടുക്കാം. അതിൻ്റെ ആ സമയത്ത് തന്നെ നമുക്ക് മടക്കസേവ വറുത്തും എടുക്കാം. കടയിൽ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നല്ലപോലെ ചൂടാവണമെങ്കിൽ നമുക്ക് ഇച്ചിരി മാവൊന്നും അങ്ങ് ഇട്ട് നോക്കിയറിയാം. പൊങ്ങി വരുവാണെങ്കിൽ ഇപ്പം നമ്മുടെ കണ്ട കറക്റ്റായിട്ട് എണ്ണ ചൂടായിരിക്കുവാണ്. നമുക്കിതെല്ലാം ഓരോന്നും വേണം. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലാക്കണം. രണ്ട് സൈഡ് നമ്മളൊന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ മറിച്ചിട്ട് രണ്ട് സൈഡും എടുക്കേണ്ടതാണ്. പഞ്ചസാര നമ്മുടെ റെഡിയാവുന്നുണ്ട്. ഇത് പഞ്ചസാര ഒന്ന് ഉരുകിയിട്ട് ഒരു നൂലാകുമ്പോൾ നമ്മളൊരു കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ഒന്ന് സ്റ്റിക്ക് ആണ്. ആ പരുവത്തിലാകുമ്പോഴാണ് ഇത് ഓഫാക്കേണ്ടത്. ഇപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ മടക്കസേവയൊക്കെ നല്ല ലെയറായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഈ നെയ്യൊക്കെ നല്ലതുപോലെ അടയ്ക്കുന്ന തൂത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് നല്ല ലെയറായി കിട്ടുന്നത്. നമ്മൾ ബേക്കറിയിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയായിരിക്കും ഇതിന്. നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, ആരെങ്കിലുമൊക്കെ വന്നാൽ കൊടുക്കാം. നല്ല ഒരു സ്നാക്കാണ്, നമുക്ക് ചായയുടെ ഒക്കെ കൂടെ പെട്ടെന്ന് അങ്ങ് കൊടുക്കാൻ പറ്റും. രണ്ട് സൈഡ് നമുക്ക് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഇതെടുത്തിട്ടൊന്ന് പഞ്ചസാര പനിയിലൊന്ന് പച്ചസാര പനി ഒരു പ്ലേറ്റിൽ നമ്മൾ ഇത് നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്പൂൺ കൊണ്ട് ഒഴിച്ച് കൊടുത്താലും മതി. ആവശ്യത്തിന് മധുരമാവും. വേണ്ടാത്തവർക്ക് പഞ്ചസാര പനി ഇട്ട് ഒഴിക്കാതെ ഇരിക്കാം. രണ്ട് സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ എടുക്കാം. ഇപ്പം നല്ല കറക്റ്റായിട്ടുണ്ട്, രണ്ട് സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് ഇത് എണ്ണയ്ക്കകത്തൊന്ന് മാറ്റാം. സമയത്ത് നമ്മുടെ പഞ്ചസാര സിറപ്പ് നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കോരി ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു നൂല് പോലെ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അതിൻ്റെ വെള്ളമായി ഒക്കെ മാറിയിട്ടുണ്ട്. നമുക്കിത് ഓഫാക്കാം. നമ്മൾ ഈ മടക്കസേവയൊക്കെ ഒരു പ്ലേറ്റിലോട്ട് നിരത്തി വെച്ചിട്ട് ഇങ്ങനെ സ്പൂണും കൊണ്ട് ചെറു ചൂടോട് തന്നെ കോരി ഒഴിച്ച് അതിൻ്റെ മുകളിൽ ഒഴിക്കുമ്പോൾ നമുക്ക് നല്ല മധുരമുള്ള മടക്കസേവ ഉണ്ടായി കിട്ടും. നമുക്ക് ഈ മടക്കസേവയുടെ എല്ലാം മുകളിൽ കുറേശ്ശെ പഞ്ചസാര സിറപ്പ് ഒഴിക്കാം. പിന്നെ ഒരു പ്ലേറ്റിൽ നമ്മളൊന്ന് നല്ലപോലെ നിരത്തി വെച്ചിട്ട് ഒഴിക്കുവാണെങ്കിൽ എല്ലാ സൈഡിലും പറ്റും. നമ്മളീ പഞ്ചസാര സിറപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അഥവാ ബാക്കി വന്നാൽ കുഴപ്പമില്ല, നമുക്ക് ചായക്കകത്തോ കാപ്പിക്കകത്തോ ഒക്കെ ചേർക്കാൻ പറ്റും, കളയേണ്ട ആവശ്യമില്ല. നമ്മൾ രണ്ട് സൈഡ് ഒന്ന് തിരിച്ച് വെച്ചിട്ട് രണ്ട് സൈഡിലും ഒഴിക്കുവാണെങ്കിൽ നല്ലപോലെ ചെറിയ ചൂടോടെ ഇത് ഒഴിക്കണം. തീരെ തണുത്ത് പോകാതെ ഇരിക്കില്ല. നിങ്ങൾ നല്ല തണുത്ത് കഴിയുമ്പം പഞ്ചസാരയൊക്കെ നല്ലപോലെ ആവശ്യത്തിന് എത്തില്ല പിടിച്ചിരിക്കും. അതുപോലെ ബാക്കിയെല്ലാം നമുക്ക് പഞ്ചസാര സിറപ്പ് ഒഴിച്ചെടുക്കാം. നമ്മുടെ മടക്കസേവ നല്ല റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഈ ക്രിസ്മസിന് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും.